ഗുണനക്രിയകൾ എല്ലാവരും നോട്ട്ബുക്കിൽ ഏറ്റവും അവസാനത്തെ പേജിൽ ഗുണനപട്ടിക എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലാ ദിവസവും പഠിക്കാറില്ലേ എവിടെ നിന്ന് ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം പറയാൻ കിട്ടുമോ ഇതിലെ പിന്നെ പഠിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് എളുപ്പമാക്കിയിട്ടുള്ള ക്ലാസ് കണ്ടില്ലേ കഴിഞ്ഞ ക്ലാസ് ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അത് കണ്ടോളൂ ഓക്കെ എന്തായാലും ഈ ഗുണന പട്ടിക പഠിക്കണം ഇനിയിപ്പോൾ തൽക്കാലം പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പേപ്പറിൽ ഈ പട്ടിക എഴുതി വെച്ച് ഗുണനക്രിയകൾ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കൂ ഒന്നാമത്തെ ഇരുന്നൂറ്റി പതിനഞ്ച് ഗുണിക്കണം നാല് ആദ്യം ഇരുന്നൂറ്റി പതിനഞ്ച് ഗുണിക്കണം നാല് എന്ന് ഇതുപോലെ താഴേക്ക് എഴുതുക എന്നിട്ട് നാല് കൊണ്ട് ഗുണിക്കണം നാലഞ്ച് ഇരുപത് ബാക്കി രണ്ട് നാലൊന്ന് നാല് നാലും രണ്ടും ആറ് നാല് രണ്ട് എട്ട് എണ്ണൂറ്റി അറുപത് ഉത്തരം എണ്ണൂറ്ററുപത് എങ്ങനെ ചെയ്തത് നാലഞ്ച് ഇരുപത് ബാക്കി രണ്ട് രണ്ട് എന്നുള്ളത് എവിടെങ്കിലും എഴുതാം പിന്നെ നാല് ഒന്ന് നാല് നാലും രണ്ടും ആറ് നാല് രണ്ട് എട്ട് എണ്ണൂറ്റി അറുപത് കിട്ടി അടുത്തത് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ഗുണിക്കണം ആറ് ഇതുപോലെ എഴുതി ആറ് രണ്ട് പന്ത്രണ്ട് ബാക്കി ഒന്ന് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാലും ഈ ബാക്കിയുള്ള ഒന്ന് ആ ഒന്നും കൂടി കൂട്ടിയാൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന് അഞ്ചാണ് ഇവിടെ എഴുതുക രണ്ട് ബാക്കി എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ വെക്ക ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ആ നാൽപ്പത്തിരണ്ടിൻ്റെ കൂടെ ഈ രണ്ട് കൂട്ടി എഴുതുക അപ്പൊ നാൽപ്പത്തി നാലായി നാലായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് എന്ന് കിട്ടും അടുത്ത കണക്ക് എഴുപത്തിരണ്ട് ഗുണിക്കണം മുപ്പത്തിനാല് എഴുപത്തിരണ്ട് ഗുണിക്കണം മുപ്പത്തിനാല് എന്നുള്ളത് താഴേക്ക് എഴുതി ഇനി ആദ്യം നാല് കൊണ്ടുള്ള ഗുണനം നാല് രണ്ട് എട്ട് നാല് ഏഴ് ഇരുപത്തെട്ട് ഇനി മുപ്പത്തിനാലിലെ മുപ്പത് കൊണ്ടാണ് ഗുണിക്കേണ്ടത് അതിന് മുപ്പതിൻ്റെ ആ ഒരു പൂജ്യം നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് രണ്ട് ആറ് അങ്ങനെ എഴുതാം പിന്നെ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് ഇനി ഈ രണ്ടെണ്ണം കൂടി കൂട്ടണം എട്ട് ആറു എട്ടും പതിനാല് ബാക്കി ഒന്ന് ഒന്നൊന്ന് രണ്ട് രണ്ടും രണ്ടും നാല് രണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് ഒന്നുകൂടി പറയാം നാല് രണ്ട് എട്ട് നാല് ഏഴ് ഇരുപത്തി എട്ട് അത് ആദ്യത്തെ വരി ഇനി രണ്ടാമത്തെ വരിയില് മുപ്പത് കൊണ്ടാണ് ഗുണിക്കേണ്ടത് അപ്പോൾ ആദ്യം ആ പൂജ്യം ഇവിടെ ഇട്ട് കൊടുത്താൽ പിന്നെ മൂന്നോണ്ട് ഗുണിച്ചാൽ മതി മൂന്ന് രണ്ട് ആറ് മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് സ്ഥാനക്രമം അനുസരിച്ച് ഒന്നിന്റെ താഴെ ഒന്നായിട്ട് എഴുതണം എന്നിട്ട് എട്ടും പൂജ്യം എട്ട് എട്ടു ആറും പതിനാല് ബാക്കി ഒന്ന് ഒന്നൊന്ന് രണ്ട് രണ്ട് രണ്ടും നാല് രണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് അടുത്ത കണക്ക് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഗുണിക്കണം പതിനാറ് തനിയെ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് ഉത്തരം കിട്ടിയത് എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഇതിൽ നോക്ക ഓക്കെ ആറൊമ്പത് അൻപത്തിനാല് ബാക്കി അഞ്ച് ആറ് എട്ട് നാപ്പത്തെട്ട് അഞ്ചു അൻപത്തി മൂന്ന് ബാക്കി അഞ്ച് ആറഞ്ച് മുപ്പത് അഞ്ചു മുപ്പത്തഞ്ച് ഒരൊമ്പത് ഒമ്പത് പത്ത് കൊണ്ടാണ് ഗുണിക്കുന്നത് അപ്പൊ ആദ്യം ഒരു പൂജ്യം കൊടുക്കണം കുറച്ച് പ്രാക്ടീസ് ആയാല് ആ സ്ഥാനം അവിടെ നീക്കിയിട്ട് ഇതാ ഇവിടെ ഒന്നും എഴുതില്ല ഇവിടെ ഒന്നും എഴുതില്ല അപ്പൊ പൂജ എന്നാണ് അർത്ഥം എന്നിട്ട് നമ്മൾ ഒരൊമ്പത് ഒമ്പത് എന്നുള്ളത് ഈ പത്തിന്റെ സ്ഥാനത്ത് ആദ്യം ഇങ്ങോട്ട് എഴുതു ആ അങ്ങനെ എഴുതാം ഒരൊമ്പത് ഒമ്പത് ഒരെട്ട് എട്ട് ഒരഞ്ച് അഞ്ച് ഇനി രണ്ടും കൂടി കൂട്ടിയാൽ നാല് ഒമ്പത് മൂന്നും പന്ത്രണ്ട് ബാക്കി ഒന്ന് ഒന്ന് എട്ട് ഒമ്പത് അഞ്ചു പതിനാല് ബാക്കി ഒന്ന് ഒന്നു ആറ് ആറ് മൂന്ന് ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് അഞ്ചാമത്തേത് നാനൂറ്റി എൺപത്തി അഞ്ച് ഗുണിക്കണം ഇരുന്നൂറ്റി പതിനഞ്ച് നാനൂറ്റി എൺപത്തി അഞ്ചിനെ ഇരുന്നൂറ്റി പതിനഞ്ച് കൊണ്ട് ഗുണിക്കണം ആദ്യം അഞ്ചു കൊണ്ട് നാനൂറ്റി എൺപത്തി അഞ്ചിനെ ഗുണിക്കണം അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് ബാക്കി രണ്ട് അഞ്ചെട്ട് നാല്പത് രണ്ട് നാല്പത്തിരണ്ട് ബാക്കി നാല് അഞ്ച് നാല് ഇരുപത് നാലും ഇരുപത്തിനാല് ഇനി എത്ര ഉണ്ടോ ഗുണിക്കേണ്ടത് യെസ് പത്ത് കൊണ്ട് ഗുണിക്കണം ഇരുന്നൂറ്റി പതിനഞ്ചിലെ പത്ത് കൊണ്ട് ഗുണിക്കണം അപ്പൊ ആദ്യം ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം പിന്നെ കൊണ്ട് ഗുണിച്ചാൽ മതി ഒരഞ്ചഞ്ച് ഒരെട്ടെട്ട് ഒരു നാല് നാല് ഇനിയോ ഇരുന്നൂറ് കൊണ്ട് ഗുണിക്കണം ഇരുന്നൂറ്റി പതിനഞ്ചിലെ ഇരുന്നൂറ് കൊണ്ട് ഗുണിക്കണം ഇരുന്നൂറ് കൊണ്ട് ഗുണിക്കുമ്പോ രണ്ട് പൂജ്യം ആദ്യം ഇട്ട് കൊടുക്കുക രണ്ടഞ്ച് പത്ത് ബാക്കി ഒന്ന് രണ്ടെട്ട് ഒന്നും പതിനേഴ് ബാക്കി ഒന്ന് രണ്ട് നാല് എട്ട് ഒന്നും ഒമ്പത് ഇനി ഈ മൂന്ന് സംഖ്യകളും കൂടി കൂട്ടണം അഞ്ച് അഞ്ച് രണ്ട് ഏഴ് എട്ട് നാലും പന്ത്രണ്ട് ബാക്കി ഒന്ന് ഒന്ന് ഏഴ് എട്ട് എട്ട് നാലും പന്ത്രണ്ട് രണ്ടും പതിനാല് ബാക്കി ഒന്ന് ഒന്ന് ഒമ്പതോ പത്ത് ഒരു ലക്ഷത്തി ായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ഗുണിക്കണം നൂറ്റി ഇരുപത്തി ആറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ഗുണിക്കണം നൂറ്റി ഇരുപത്തി ആറ് ആദ്യം ആറ് കൊണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പതിനെ ഗുണിക്കണം ആറൊമ്പത് അൻപത്തിനാല് ബാക്കി അഞ്ച് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാലും അഞ്ചു ഇരുപത്തി ഒമ്പത് ബാക്കി രണ്ട് ആറഞ്ച് മുപ്പത് മുപ്പതും രണ്ടും മുപ്പത്തിരണ്ട് ബാക്കി മൂന്ന് ആറ് എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് മൂന്ന് അൻപത്തി ഒന്ന് ഇനി ഇരുപത് കൊണ്ട് ഗുണിക്കണം അതിനാദ്യം ഒരു പൂജ്യം എട്ട് കൊടുത്താല് പിന്നെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി രണ്ടൊമ്പത് പതിനെട്ട് ബാക്കി ഒന്ന് രണ്ട് നാല് എട്ട് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് അഞ്ച് പത്ത് ബാക്കി ഒന്ന് രണ്ട് എട്ട് പതിനാറ് പതിനാറ് ഒന്ന് പതിനേഴ് ഇനി ഒരൊമ്പത് ഒമ്പത് ഇന്ന് എവിടെ എഴുതുക ഈ മൂന്നാമത്തെ നൂറിൻ്റെ സ്ഥാനത്താണ് എഴുതുക നൂറ് കൊണ്ടാണ് ഗുണിക്കുന്നത് അപ്പോൾ രണ്ട് പൂജ്യം ആദ്യം എട്ട് കൊടുക്കണം എന്നിട്ട് നൂറിന്റെ സ്ഥാനത്ത് ഒരൊമ്പത് ഒമ്പത് ഒരു നാല് നാല് ഒരഞ്ച് അഞ്ച് ഒരെട്ട് എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് തന്നെ വരും രണ്ട് പൂജ്യം ഇനി ഈ മൂന്ന് സംഖ്യകളും കൂടി കൂട്ടണം നാല് ഒമ്പത് എട്ടും പതിനേഴ് പതിനേഴിന് ഏഴ് ഇവിടെ എഴുതുക ഒന്ന് മനസ്സിൽ വയ്ക്കുക ഒന്നും രണ്ടും മൂന്ന് ആ ഒന്നും രണ്ടും കൂടി കൂട്ടി മൂന്ന് മൂന്ന് ഒമ്പതും പന്ത്രണ്ട് പന്ത്രണ്ട് ഒമ്പതും ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിന് ഒന്ന് എഴുതി രണ്ട് അടുത്ത സംഖ്യയുടെ കൂടെ കൂട്ടണം രണ്ട് ഒന്ന് മൂന്ന് മൂന്നും നാലും ഏഴ് അഞ്ചു ഏഴും പന്ത്രണ്ട് അഞ്ചും പതിനേഴ് ഒന്നൊന്നും രണ്ട് രണ്ട് എട്ട് പത്ത് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ഓക്കെ താങ്ക് യു ബായ്